കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലാരൂപമാണ് വേലകളി. വേലകളി രൂപമെടുത്തത് അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജ്യത്താണ്. ചെമ്പകശ്ശേരി രാജാവിന് വേലകളി സംഘങ്ങൾ ഉണ്ടായിരുന്നു. ചെമ്പകശ്ശേരി പട്ടാളത്തിന്റെ തലവനായിരുന്ന മാത്തൂർ പണിക്കർ ജനങ്ങൾക്ക് ആയോധന കലയിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനാണ് വേലകളി പ്രചരിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി പിടിച്ചെടുത്തതോടെയാണ് വേലകളി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അരങ്ങേറിയത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രധാന കാഴ്ചകളാണ് പഞ്ചപാണ്ഡവരെ കെട്ടിനിർത്തലും വേലകളിയും. ഈ ചടങ്ങുകൾ തുടങ്ങിയത് തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണെന്ന് പറയപ്പെടുന്നു. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് വേലകളിയുടെ ആചാരം. പാണ്ഡവർ വനവാസകാലത്ത് ഇന്നത്തെ തിരുവനന്തപുരമായ അനന്തൻകാട്ടിൽ താമസിച്ചുവെന്നും ഇതറിഞ്ഞ കൗരവർ ആയുധങ്ങളുമായി എത്തിയെന്നും ഭീമസേനൻ അന്നവരെ അടിച്ചോടിച്ചുവെന്നുമാണ് ഐതിഹ്യം. നായർ പട്ടാളത്തിന്റെ തലപ്പാവും പരമ്പരാഗത വേഷവുമാണ് നർത്തകർ അണിയുക. പാണ്ഡവരുടെ പ്രതിമകൾക്ക് മുന്നിൽ മലവേട വേഷത്തിൽ ചുവപ്പു തുണി തലയിൽ കെട്ടി കണ്ഠത്തിൽ പാശിമാല ധരിച്ച് പരിചയും ചുരുകക്കോലുമേന്തി പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ പ്രതീകാത്മകമായി കൗരവരെത്തും. കളിക്കാർ കുളിച്ച് നെറ്റിയിലും കയ്യിലും ചന്ദനക്കുറി ചാർത്തും, കരിയെഴുതി കണ്ണിമകൾ കറുപ്പിക്കും, കടകം കേയൂരം എന്നീ കയ്യാഭരണങ്ങൾ ധരിക്കും, പളുങ്കുമണികൾ കോർത്ത് കെട്ടിയ കൊരലാരം മാറത്ത് ചാർത്തും, പിന്നെ ചുവന്ന തുണികൊണ്ടുള്ള തലപ്പാവണിഞ്ഞ് കസവ് തുണികൊണ്ട് കെട്ടിമുറുക്കും, വീതിയുള്ള വെള്ള ഉടുവസ്ത്രവും ധരിക്കും, വീതി കുറഞ്ഞ ഒരു ചുവന്ന വസ്ത്രം അതിനു മുകളിൽ കെട്ടി കറുപ്പ് കച്ച കൊണ്ട് മുറുക്കും. അരയും തലയും മുറുക്കുക എന്നാണ് ഇതിന് പറയുന്നത്. ചുവന്ന നിറമുള്ള മുക്കോൺ അരയിൽ പുറകിലായി കെട്ടും. കൈകളിൽ കാപ്പ് കെട്ടി ആഭരണങ്ങൾ അണിഞ്ഞ് വാളും പരിചയും പിടിച്ചുകൊണ്ടാണ് കളിക്കാർ കളിക്കുന്നത്. പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികളെയാണ് അഭ്യസനത്തിന് തിരഞ്ഞെടുക്കുന്നത്. വർഷകാലത്താണ് പരിശീലനം ആരംഭിക്കുക. തെരഞ്ഞെടുത്തവരെ കച്ചകെട്ടി ചുവടുകൾ പഠിപ്പിക്കുകയും മെയ്വഴക്കം സിദ്ധിക്കുവാൻ എണ്ണയിട്ട് ചവിട്ടി തിരുമുകയും ചെയ്യും. വൈവിധ്യമാർന്ന ചുവടുകളും അടവുകളും കൊണ്ട് ഹൃദ്യമാണ് വേലകളി. വേലകളി ആരംഭിക്കുന്നത് പ്രത്യേക തരത്തിലുള്ള വാദ്യമേളങ്ങളോടുകൂടിയാണ്. വേലതകിൽ, കൊമ്പ്, കുറങ്കുഴൽ,
തപ്പ്, മദ്ദളം എന്നീ വാദ്യോപകരണങ്ങൾ മേളത്തിന് ഉപയോഗിക്കുന്നു. വേലതകിൽ വാദ്യമേളത്തിന് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം വേലകളി എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു. ഒരു മണിക്കൂറോളം ഒരു കൊച്ചു യുദ്ധത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന വിധം ചാട്ടവും നൃത്തവും മുന്നോട്ടും പിന്നോട്ടുമുള്ള നീക്കങ്ങളുമെല്ലാം ചേർന്ന് നയനാനന്ദകരമായ ഒരു ദൃശ്യമാണ് അവതരിപ്പിക്കുന്നത്. ആയം ചാട്ടം, അരയിൽ നീക്കം തുടങ്ങിയ ചുവടുകളാണ് ഉപയോഗിക്കുക. കളിക്കാരുടെ നീക്കവും ആക്രമണ രീതിയും എതിർപക്ഷം അറിയാതിരിക്കാൻ വാദ്യമേളങ്ങളിലൂടെയാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. സംഘത്തിലെ ഇളയവർ മുൻനിരയിലും പ്രായം കൂടിയവർ കൊടിയുമേന്തി പിൻനിരയിലും നിൽക്കും. മുറിയടന്ത മുഴങ്ങിയാൽ വേഗത്തിലുള്ള ചലനവും അടന്തയായാൽ പതിഞ്ഞ മട്ടിലുള്ള ചുവടുകളുമായാണ് കളിക്കുന്നത്. എതിരാളികളോട് പോരാടി വിജയിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പഞ്ചാരി എന്ന താളം മുഴങ്ങും. പിന്തിരിഞ്ഞോടാൻ ആ താളം കളിക്കാരെ ഓർമ്മപ്പെടുത്തുന്നു.
കളിയുടെ അവസാനം പരാജിതരായി കൂട്ടത്തോടെ ഓടിപ്പോവുകയാണ് വേലകളിയുടെ സമ്പ്രദായം. പഴയ കാലത്തെ യുദ്ധത്തിൽ മൃഗങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നതിനെ അനുസ്മരിക്കാനായി കാള, കോഴി തുടങ്ങിയ ജന്തുക്കളുടെ കോലങ്ങൾ വേലകളിയിൽ കൊണ്ടു നടക്കാറുണ്ട്.